അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ഇന്നുരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير حتى لبحر النور جبريل وقف في شطه رعبا فودع وهتف دعني تقدم يا حبيبي لا تخاف أبشر تنادي ربك القيوم صلوا عليه وسلموا تسليما. ഏറെ സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മജ്ലിസ് നൂറിൻ്റെ ശ്രേഷ്ഠമായ സദസ്സിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി രഹസ്യപരസ്യമായി സംഭവിച്ച സർവവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമുക്ക് പുറത്തു തരികയും ശിഷ്ടകാല ജീവിതം അവൻ്റെ പ്രീതിയിലായി ത്വഅത്തിലായി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, വിശിഷ്യ നമ്മുടെ പള്ളിയുടെ ഖബറസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കും നമുക്കും നാളെ സ്വർഗീയമായ ലോകത്ത് ഒരുമിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മുറാദുകൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കട്ടെ. നമ്മിൽ പലർക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസ് നൂറിൻ്റെ സദസ്സിൽ നമുക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുള്ളത് ഖാദറക്കയാണ്, അബ്ദുൽ ഖാദർക്ക. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ, പിതാവ് മരണപ്പെട്ടതിൻ്റെ ആണ്ടാണ് റജബ് 19 ഇന്നേ ദിവസം. അവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ പിതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ.
ഖബറിൽ വല്ല അദാബുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുവെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, അവർ ചെയ്യുന്ന സദഖയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ നാളെ സ്വർഗീയമായ ലോകത്ത് ഒരുമിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായി നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹുവിലേക്ക് അടുക്കുവാനും അവനിലേക്ക് അടുത്തുകൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും ഒക്കെ പ്രത്യേകമായ ദിനങ്ങളും മാസങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി അല്ലാഹു നൽകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്, നാം ഇന്ന് നിലകൊള്ളുന്ന മാസം. അല്ലാഹുവിൻ്റെ ഹബീബ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് എന്ന് പറയുന്ന മാസം അത് അല്ലാഹുവിന് വേണ്ടി, ഈ പ്രത്യേകിച്ച് റജബുൻ ഷഹറുള്ള അല്ലാഹുവിൻ്റെ മാസമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം, റജബ് മാസത്തിൽ നിങ്ങൾ വിതക്കുകയും അമലുകൾ ചെയ്യാൻ തുടങ്ങുകയും ഷഅബാനിൽ അത് നനച്ച് പാകപ്പെടുത്തി പരിശുദ്ധമായ റമദാനിൽ അതിനെ മുളപ്പിക്കുകയും ചെയ്യണം, അതിൻ്റെ അത് കൊയ്തെടുക്കുവാനും ചെയ്യാൻ കഴിയണം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇനിയുള്ള ദിവസങ്ങളൊക്കെ, ദിനരാത്രങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും പരിശുദ്ധമായ റമദാനിൽ നമുക്കൊക്കെ ഒരുമിക്കാനും സാലിഹായ അമലുകൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബിൽ ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജ് നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബായ പൊണ്ണിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ അംഗീകരിച്ചുകൊണ്ട് ഇഷ്ടം വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾക്ക് നൽകിയ വലിയ ഒരു സ്ഥാനമാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ പ്രയാസമുണ്ടാകുമ്പോൾ, നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മെ സാന്ത്വനപ്പെടുത്താൻ, നമുക്കൊരു ആശ്വാസം നൽകാൻ നമുക്ക് പലരും നമ്മിലേക്ക് കടന്നു വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ പ്രവാചകർക്ക്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ അല്ലാഹുവിന് അത് വലിയ വേദനയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാണ്. തന്റെ ഹബീബിന്, തന്റെ പ്രവാചകർക്ക്, തന്റെ ഇഷ്ടദാസന് വല്ല വിഷമങ്ങളും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് വലിയ പ്രയാസമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 15 ദിവസത്തോളം വഹയി വരാത്തൊരവസ്ഥയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നില്ല, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ പ്രയാസായി. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസം കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, നാല് കഴിഞ്ഞു, അങ്ങനെ 15 ദിവസത്തോളം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെയാകുമ്പോ ശത്രുക്കൾ പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ ശൈത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനോട് പിണങ്ങിയിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനില്ല. അല്ലാഹുവിന്റെ ഹബീബിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ പ്രയാസമായി. അള്ളാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ രാജാതിരാജനായ റബ്ബിന്റെ വാക്കുകൾ കേൾക്കാൻ, ആ ജിബ്രീലിന്റെ ആഗമനമൊന്നു കേൾക്കാൻ മഹാനായ നബി തങ്ങൾ വല്ലാതെ കൊതിക്കുകയാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ അതാ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം പുണ്യനബി തങ്ങളോട് ഓതി കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് വിഷമം വന്നപ്പോ, അള്ളാഹുവിന്റെ റസൂലിന് പ്രയാസം വന്നപ്പോ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തിറങ്ങി, പിന്നെയും അല്ലാഹു പറയാമാ,
അല്ലാഹുവിന്റെ പ്രവാചകരെ പുണ്യനബിയെ അങ്ങയെ നാം ഉപേക്ഷിച്ചിട്ടില്ല നബിയെ, അങ്ങയെ നാം ഒഴിവാക്കിയിട്ടില്ല നബിയെ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കാം. റസൂലല്ലാഹുക്ക് ഒരു വിഷമം വന്ന അല്ലാഹുക്ക് വല്ലാത്ത വിഷമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് വന്നപ്പോ ആദ്യമായി തന്റെ കുടുംബത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ പർവ്വതത്തിന്റെ ബേക്കിൽ നിന്നൊരു കുതിരപ്പടയാളി ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഒരുമിച്ച് കൂടിയ കുടുംബം മുഴുവനും പറഞ്ഞു, നിങ്ങൾ കളവ് പറഞ്ഞ ചരിത്രമില്ലല്ലോ മുഹമ്മദെ, നിങ്ങളുടെ ജീവിതത്തിൽ കളവ് പറഞ്ഞൊരു സന്ദർഭം പോലും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഈ രാജാ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ ലോകം മുഴുവൻ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് രാജാധിരാജനായ റബ്ബ് മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹു ഒരുവനാണ്, മറ്റൊരു ഇലാഹും ഈ ലോകത്തില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അതുവരെയും പുണ്യനബി തങ്ങളെ അല്ലമീൻ എന്ന് പറഞ്ഞവർ, അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞവർ, സാദിഖെന്ന് പറഞ്ഞവർ ആ സമയം മുഴുവൻ കള്ളൻ എന്ന് പറയാണ്, ഭ്രാന്തൻ എന്ന് പറയാണ്, നബി തങ്ങളെ ആട്ടിയോടിക്കാൻ ശ്രമിക്ക. ആ സമയത്താണ് അബൂ ലഹബ് പറയുന്നത്, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്? മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകരോട് മോശമായിട്ട് അബൂ ലഹബ് പറഞ്ഞപ്പോ അല്ലാഹുക്ക് സഹിച്ചില്ല. അല്ലാഹു ഉടനെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്, നബിയെ അങ്ങയ്ക്കല്ല നാശം, നബിയെ അബൂ ലഹബിനാണ് നാശമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് വിഷമം വന്നപ്പോ അല്ലാഹുടനെ സമാധാനിപ്പിക്കുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ സമാശ്വാസമായി നബി തങ്ങളുടെ കൂടെ താങ്ങും തണലുമായി ജീവിച്ചിരുന്ന അബൂ ത്വാലിബ്, ശത്രുക്കൾ പ്രയാസപ്പെടുത്തിയപ്പോ ബുദ്ധിമുട്ടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അബൂ ത്വാലിബ് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ റസൂലുള്ളാഹിക്ക് ഒരു സംരക്ഷണമായി, ഒരു കവചമായി, ഒരു സംരക്ഷണമായി അബൂ ത്വാലിബ് കൂടെയുണ്ടായിരുന്നു. അബൂ ത്വാലിബ് മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത വശമായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതാ തന്റെ സഹധർമ്മിണിയായ തന്റെ എല്ലാമെല്ലാമായ ഖദീജ ബീവിയും ഈ ലോകത്തോട് വിട പറയാൻ. ആരാണ് ഖദീജ ബീവി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന് ആദ്യമായി വഹയി ലഭിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് വെപ്രാളപ്പെട്ടുകൊണ്ട് ജിബീലിങ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പേടിച്ചു ഉറച്ചുകൊണ്ട് മഹദി ഖദീജ ബീവിയുടെ സവിധത്തിലേക്ക് പോവുകയാണ്. ജമ്മിലൂനി ജമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ, എന്നെ ഒന്ന് സമാധാനിപ്പിക്ക് ഖദീജ, ഞാൻ വല്ലാതെ വിഷമത്തിലാണ് ഖദീജ എന്ന് പുണ്യ റസൂല് ഖദീജ ബീവിയുടെ സവിധം എന്ന് പറയുമ്പോ ഖദീജ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, കല്ലാ വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ. അതാണ് ഖദീജ ബീവി. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സമാധാനം നൽകിയ, അല്ലാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായി ജീവിച്ച ഒരു ഭാര്യയാണോ? എന്നാൽ ഭാര്യയാണ്. ഒരു ഉമ്മയുടെ സ്ഥാനത്താണെങ്കിൽ ഉമ്മയാണ്, അങ്ങനെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ കൂട്ടുകാരിയാണ്. എല്ലാ നിലക്കും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഖദീജ ബീവി നബി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പുണ്യ നബിയെ, പ്രിയപ്പെട്ടവരെ, അങ്ങ് പ്രയാസപ്പെടത്തണ്ട, അങ്ങ് പ്രയാസപ്പെടണ്ട, വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദാ, അങ്ങയെ അല്ലാഹു പ്രയാസപ്പെടുത്തില്ല, അങ്ങ് ബുദ്ധിമുട്ടണ്ട നബിയെ. ഇന്നകല തസിലുർ റഹിമാ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലേ, അങ്ങ് എല്ലാവരെയും കൂട്ടുകുടുംബങ്ങളുടെ ബന്ധം ബന്ധം ചേർക്കുന്നവരല്ലേ. വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്നവരല്ലേ. വതഹ്മിലുൽ കല്ല, ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നാ ആ പ്രയാസം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം പ്രയാസമായി അവരെ സഹായിക്കുന്നവരല്ലേ.
അതുകൊണ്ട് അങ്ങേ അള്ളാഹു വെറുതെ ആക്കില്ല നബിയെ എന്ന് സമാധാനിപ്പിച്ച ഖദീജ ബിഎംഇ ലോകത്തുനിന്ന് വിട പറയാ. രണ്ട് മരണം അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും സന്തോഷം നൽകിയിരുന്ന കൂടെ നിന്നിരുന്ന അബൂ താലിബും ഖദീജ ബിവിയും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഇസ്റാഉ മിഅ്റാജ് സംഭവം നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് വേദനിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ സമയത്ത് അള്ളാഹുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ആ അള്ളാഹുവിന്റെ റസൂലിന് തന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോയി അള്ളാഹു സമാശ്വാസം നൽകി സ്വാന്തനപ്പെടുത്തി അള്ളാഹു സന്തോഷിപ്പിച്ചതാണ് ഇസ്റാഉ മിഅ്റാജ്. അള്ളാഹുവിന്റെ ഹബീബിനെ സമാധാനം നൽകാൻ, അള്ളാഹുവിന്റെ റസൂലിനെ സന്തോഷം നൽകാൻ അള്ളാഹു നൽകിയ ഒരു ആശ്വാസമായിരുന്നു ഇസ്റാഉ മിഅ്റാജ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ആ ചരിത്രത്തിലേക്ക് വിപുലമായി കടക്കുന്നില്ല, വിശദീകരിച്ചാൽ ദിവസങ്ങളോളം പറയേണ്ട ചരിത്രം അതിലേക്ക് കടക്കുന്നില്ല. ഇസ്റാഉ അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുക. ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന വീട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ഇതിനാണ് ഇസ്റാ എന്ന് പറയാ, രാപ്രയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്റാ എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കാണ് പോകുന്നത്. ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ രാപ്രയാണം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ രാപ്രയാണം ചെയ്യുകയാണ് മസ്ജിദുൽ അക്സയിലേക്ക്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാ, ഞാൻ തന്റെ അടിമയെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, താൻ തന്റെ അടിമയെ രാപ്രയാണം നടത്തി അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മസ്ജിദുൽ അക്സയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോവുകയാണ്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്. മസ്ജിദുൽ അക്സയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോവുകയാ, ആ സമയങ്ങളിലൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ മസ്ജിദുൽ അക്സയിൽ നിന്ന് പിന്നെ ഏഴാകാശവും കടന്ന് രാജാധിരാജനായ റബ്ബിന്റെ സവിധത്തിലേക്ക് പോകുന്നതിനാണ് മിഅ്റാജ് എന്ന് പറയാ. രണ്ടും ഒരു രാത്രിയിലാണ് നടക്കുന്നത്. ഏഴാകാശങ്ങൾ കടന്നുകൊണ്ട് മസ്ജിദുൽ അക്സയിൽ നിന്ന് അള്ളാഹു രാജാധിരാജനായ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് പുണ്യനബി തങ്ങളെ കൊണ്ടുപോവുകയാ. വലഖദ് റാഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദ ജന്നത്തുൽ മവാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാ, അള്ളാഹുവിന്റെ ഹബീബായ പുണ്യനബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാ. മിഅ്റാജ് സത്യമാണ് എന്നതിനുള്ള ഒരു തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയാ, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമാണ്, അങ്ങേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ സമീപത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാ. ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോ യുക്തിവാദികൾ, മതവിരോധികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പേരിൽ തന്നെ ജീവിക്കുന്ന ബിദഅത്തിന്റെ കക്ഷികളൊക്കെ ഇതിനെ വിമർശിക്കാറുണ്ട്. ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമാണെന്ന് പറയാറുണ്ട്. ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള മസ്ജിദുൽ അക്സയിലേക്ക്, പിന്നീട് അവിടുന്ന് ഏഴാകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ഒരു രാത്രിയിൽ പോയി തിരിച്ച് അതേ രാത്രിയിൽ തന്നെ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്ന് പറയുന്നത് അതൊരു സ്വപ്നം മാത്രമാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇസ്റാ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്ന ഇസ്റാ, അതിനെ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാ. അതിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. ഇസ്റാഇനെ നിഷേധിച്ചാൽ പരിശുദ്ധമായ ഇസ്ലാമിന് പുറത്താ. ഇനി മസ്ജിദുൽ അക്സയിൽ നിന്ന് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക്,
അത് പരിശുദ്ധമായ ഖുർആൻ ആശയങ്ങളിലൂടെ ഒരു സൂചന മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അതിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ബിദ്അത്താണ്, അള്ളാഹുവിന്റെ റസൂലിനെ എതിരാണ്, എന്നാൽ ഇസ്ലാം നിന്ന് പുറത്താകൂല. പക്ഷെ ഇസ്രായിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഇന്ന് ലോകം വല്ലാതെ വളർച്ച നേടി, ശാസ്ത്രമൊക്കെ വല്ലാതെ വളർന്നു. ഇന്ന് യുക്തിവാദികൾ ഇതിനെ വല്ലാതെ വിമർശിക്കും. പക്ഷേ ഇന്ന് ശാസ്ത്രത്തിന്റെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമല്ല. കാരണം നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും വേഗതയുള്ള ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു വാഹനം ഇന്ന് ലോകത്ത്, അതിന്റെ പ്രവർത്തനം ശാസ്ത്രജ്ഞന്മാർ അതിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ട്രയൽ വേഷനായിട്ട് അത് ഓടിപ്പിച്ചു. അതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 1200 കിലോമീറ്റർ. ഒരു മണിക്കൂർ കൊണ്ട് 1200 കിലോമീറ്റർ ആ വാഹനം സഞ്ചരിക്കുമെന്ന, ഒരു ട്യൂബ് പോലെ വലിയ ഹോള് ആ വാഹനത്തിന് കൃത്യമായി പോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു കൃത്യമായ ഒരു വഴി കൃത്യമായി സൃഷ്ടിച്ചിട്ട് ഗതാഗത തടസ്സങ്ങളില്ലാതെ, ഒരു പ്രയാസമില്ലാതെ ആ വഴിയിൽ മറ്റു പ്രവേശനങ്ങളില്ല. ഇതിന് പ്രത്യേകമായൊരു തുരങ്കം പോലെ ഒരു പ്രത്യേക അന്തരീക്ഷം അതിൽ നൽകി പ്രത്യേകം വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെ ഈ വാഹനം പോകുന്ന ഒരു ടെക്നിക്ക്. യൂട്യൂബിൽ ഹൈപ്പർ ലൂപ്പ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഹൈപ്പർ ലൂപ്പ് എന്ന് അടിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400 കിലോമീറ്റർ ആണ്. ആ 400 കിലോമീറ്റർ വെറും 20 മിനിറ്റ് കൊണ്ട് ആ വാഹനത്തിന് അവിടെ എത്തിക്കാൻ കഴിയുമെന്ന, ഇത് മനുഷ്യരാകുന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നതാണ്. ഇത് മനുഷ്യൻ കണ്ടെത്തുന്നതാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ കണ്ടെത്തി, ഇനിയും കാലങ്ങൾ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യൻ ഇതും ഇതിനപ്പുറമുള്ള കണ്ടെത്തും. അപ്പോൾ ഇനിയും വേഗത കൂടും. എന്നാൽ ഇതെല്ലാം സംവിധാനിച്ച, ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബിന് പിന്നെ തന്റെ അടിമയെ തന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവരാൻ പിന്നെ എത്ര നിമിഷങ്ങൾ വേണം? എന്റെ പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിനെ അചഞ്ചലമായി വിശ്വസിക്കണം. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ ലോകവും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബാൻ. അവനെ നമ്മളെ സൃഷ്ടി കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ അളക്കരുത്. നമ്മെ സൃഷ്ടിച്ചവനെ നമ്മുടെ ചിന്ത കൊണ്ട് അളന്നാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇത് സത്യമാണ്, പരിശുദ്ധമായ നബി പറഞ്ഞത് സത്യമാണ്. അള്ളാഹുവിന്റെ റസൂല് പിറ്റേ ദിവസം പ്രഭാതമായപ്പോ, മിഹ്റാജെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതമായപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ വാർത്ത അവിടെ പറയുകയാണ്, എല്ലാവരോടും പറയുകയാണ്. ശത്രുക്കൾ പരിഹാസപ്പെടുത്താൻ തുടങ്ങി, അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇതാ മുഹമ്മദ് വലിയൊരു കള്ളവുമായി വന്നിരിക്കുന്നു, ഒറ്റ രാത്രി കൊണ്ട് ആകാശം പോയി വന്നുവത്രേ, മസ്ജിദുൽ അക്സയിൽ പോയി വന്നുവത്രേ, എല്ലാവരും പരിഹസിക്കാ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് അബൂ ജഹൽ വന്നുകൊണ്ട് പറയുന്നു, സിദ്ദീഖേ, നിന്റെ കൂട്ടുകാരനായ മുഹമ്മദില്ലേ ഇന്നലെ ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ അക്സയിലേക്കും അവിടെ നേഴാകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിനെ കണ്ടുകൊണ്ട് വന്നുവെന്ന് പറയുന്നു. എന്തു പറയുന്നുമോ, എന്തു പറയുന്നു സിദ്ദീഖ്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ എന്റെ പ്രവാചകൻ പറഞ്ഞു. അബൂ ജഹൽ പറഞ്ഞു, അതേ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ചിന്തിക്കാൻ നിന്നില്ല, തന്റെ യുക്തി കൊണ്ട് അതളക്കാൻ കഴിയോ എന്ന് നിന്നില്ല, ഇത് ശരിയാണോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ നിന്നില്ല. എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോ, എന്നാൽ അത് സത്യമാ, ഞാനത് വിശ്വസിക്കുന്നു അബൂ ജഹലേ. അതാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്നാണ് ബഹുമാനപ്പെട്ടവർക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ഈ സംഭവം പറഞ്ഞപ്പോ ഒരു സംശയത്തിന് വകയില്ലാതെ റസൂലുള്ളാഹിനെ വാസ്തവമാക്കി, സത്യമാക്കി. അതാണ് സിദ്ദീഖ്. അതുകൊണ്ടല്ലേ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഈമാൻ ഒരു തുലാസിലും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റു തുലാസിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാകുന്ന തുലാസ് താന്നിരിക്കുമെന്ന് മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. യുക്തിവാദികൾ പറയുന്നത് പോലെ ഇതൊരു അന്ധവിശ്വാസമായിരുന്നെങ്കിൽ, ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് പറയുമ്പോൾ സുബ്ഹാനല്ലദീ എന്ന് പറയുന്നത്? സുബ്ഹാന എന്ന് പറഞ്ഞാൽ എത്ര പരിശുദ്ധൻ, ഒരു അത്ഭുതത്തോടെ പറയുന്നതാ. തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് കൊണ്ടുപോയ റബ്ബ് എത്ര പരിശുദ്ധൻ. ഇതൊരു സ്വപ്നമാണെങ്കിൽ അതിൽ ഇത്ര അത്ഭുതമൊന്നുമില്ലല്ലോ. സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട് അല്ലെ? നമ്മൾക്ക് സഞ്ചരിക്കാത്ത ലോകങ്ങളില്ലല്ലോ, നമ്മൾ അനുഭവിക്കാത്തില്ലല്ലോ. അപ്പൊ സ്വപ്നമാണെങ്കിൽ ഇത് ഇത്ര അത്ഭുതമായി പറയേണ്ടതില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുചരരോട് ഇത് വന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, പലരും പരിഹസിക്കുന്നുണ്ട്, പലരും നിഷേധിക്കുന്നുണ്ട്. സ്വപ്നമാണെങ്കിൽ പിന്നെന്തിനാണ് നിഷേധിക്കുന്നത്? സ്വപ്നമാണെങ്കിൽ ഞാൻ ഇന്നലെ അമേരിക്കയിൽ പോയി എന്ന് സ്വപ്നത്തിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഞാൻ എന്നെ ഭ്രാന്തനാ വിളിക്കോ? ഇല്ല, അത് സ്വപ്നത്തിൽ നടക്കും. അപ്പൊ നബി തങ്ങൾ ഇത് സ്വപ്നത്തിലാണ്, ഇത് സ്വപ്നത്തിൽ കണ്ട വിഷയമാണ് എങ്കിൽ ആ ശത്രുക്കൾ എന്തിനത് നിഷേധിക്കണം? അപ്പോ അന്ന് കാലത്ത് ജീവിച്ച ശത്രുക്കൾക്ക് പോലും ബോധ്യമാണല്ലോ എന്റെ റസൂല് കളവ് പറയൂല എന്ന്. അതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നതല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ തുടക്കം മുത്തഖീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. തഖ്വയുള്ളവർ, ഭയഭക്തിയുള്ളവർ. ആരാണ് ഭയഭക്തിയുള്ളവർ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ. അദൃശ്യമായത്, തന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ അത് വിശ്വസിക്കും. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയോ, തന്റെ ചിന്തയിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന ചിന്തകൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും വാസ്തവമാക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രല്ല, ഇസ്രാമി മിഅ്റാജ് പോകാൻ അള്ളാഹുവിന്റെ റസൂല് ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തെ വാഹനമാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. സ്വപ്നത്തിൽ പോകാൻ വാഹനത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? സ്വപ്നത്തിൽ പോകാനാണെങ്കിൽ ബുറാഖ് എന്ന് പറഞ്ഞൊരു വാഹനമാണല്ലോ. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ മസ്ജിദുൽ അക്സയിലേക്ക് പോയി, അവിടെ നേഴാകാശങ്ങൾക്കപ്പുറം പോയി. ആരും നിഷേധിക്കൂല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആരും അത് കളവാണെന്ന് പറയില്ല, അതിനൊരു വാഹനത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പോയത് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കൊണ്ടുള്ള പോക്കാണ്. അതുകൊണ്ടാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്ത ആ ഹദീസുകളിൽ നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അന്നേ രാത്രി ഏതാനും സമയം അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ കാണാൻ കഴിയാതെ പലരും പല ഭാഗങ്ങളും അന്വേഷിച്ചതായി ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിനെ ആ രാത്രി അവിടെ കാണാൻ കഴിയാതെ പലരും അന്വേഷിച്ചതായിട്ടും ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ ഇസ്റാ മിഅ്റാജ് സത്യമാണ്. അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വരുന്ന ഫെബ്രുവരി 8 ഇൻഷാ അല്ലാഹ് ഇസ്റാ മിഅ്റാജ് വരികയാണ്. അന്ന് നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസം മിഅ്റാജ് നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചരിത്രത്തിലേക്ക് വിശദീകരിക്കുന്നില്ല. ഈ പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ് നമുക്ക് നൽകുന്ന ഒരു 4 സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ഉൾക്കൊള്ളാൻ ഒരു 4 സന്ദേശങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 1, അള്ളാഹുവിന്റെ റസൂലിനെ ഇസ്റാ മസ്ജിദുൽ മിഅ്റാജ് അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുക്ക് വേണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ നേരം അള്ളാഹ്ക്ക് ഉയർത്താമായിരുന്നു, തന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അള്ളാഹു മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാണ് മിഅ്റാജ് നടക്കുന്നത്. ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഒരു യാത്രക്കൊരുങ്ങുമ്പോ, നമ്മളൊരു യാത്ര പോകാൻ ഒരുങ്ങുമ്പോ അതിന്റെ മുമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അടുക്കൽ ഒന്ന് പോവുക,
അവരൊന്ന് സിയാറത്ത് ചെയ്യാം, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് ഒരു യാത്ര കുരുങ്ങണേ. അല്ലെ, ഒരു വലിയ പാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്ക, തന്റെ ഹബീബിനെ തന്നിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാന്മാരായ അമ്പിയാക്കൾ മറവിട്ട് കിടക്കുന്ന മസ്ജിദുൽ അഖ്സ അതിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആ മസ്ജിദുൽ അഖ്സയുടെ പരിശുദ്ധിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ എത്തിച്ച് അവിടെ നിന്നാണ് മിഹ്റാജ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, പണ്ഡിതന്മാര് പറയുന്നത് കാണാം, മസ്ജിദുൽ അഖ്സയിൽ പരിശുദ്ധി ഉണ്ടായതുകൊണ്ട് ആ പരിശുദ്ധി അല്ലാഹുവിന്റെ റസൂലിന് കിട്ടാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂലിനെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയാൽ ആ മസ്ജിദുൽ അഖ്സ പരിശുദ്ധമാകും. അല്ലാഹുവിന്റെ റസൂൽ അവിടെ എത്തി എന്ന കാരണം കൊണ്ട് മസ്ജിദുൽ അഖ്സ കൂടുതൽ പരിശുദ്ധമാകും. അതിനുവേണ്ടിയാണ് തന്റെ ഹബീബിനെ കൊണ്ടുപോയത് എന്നും നമുക്ക് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരുന്നത് കാണാം. അപ്പോ ഒരു യാത്രക്കൊരുങ്ങുമ്പോ, നമ്മളൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാനൊരുങ്ങുമ്പോ, യാത്ര എന്ന് മാത്രമല്ല നല്ല കാര്യം ചെയ്യാനൊരുങ്ങുമ്പോ, ഒരു മഹാന്മാരുടെയൊക്കെ സമീപം പോയി ഒന്ന് സിയാറത്ത് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു ഫാത്തിഹ വിളിച്ച് അവർക്കൊക്കെ വേണ്ടി മഹാന്മാരായ നബി മുതൽ മഹാന്മാര അമ്പിയാക്കൾ മുതൽ ഔലിയാക്കൾ മുതൽ എല്ലാവരുടെയും ഹദർത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നമ്മളൊരു കാര്യം തുടങ്ങും. ഇതിൻ്റെയൊക്കെ പിൻബലം എന്ന് പറയുന്ന ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചെന്നതാണ്. ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ നിഷേധിക്കുന്നവരില്ലേ? ഇതൊന്നും പാടില്ല എന്ന് പറയുന്നവരില്ലേ? ഒരു ദുആ ചെയ്യുമ്പോ കയ്യുയർത്താതെ അങ്ങനെ ഇരിക്കും. അങ്ങനെ എത്ര എത്ര ആളുകളാണ്. എന്നാൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാ. ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ മഹാന്മാരെ അവരെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഹബീബിനെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ആ മസ്ജിദുൽ അഖ്സയുടെ പരിശുദ്ധി അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റും അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് ബറക്കത്ത്? അതിന്റെ ചുറ്റുഭാഗത്ത് മഹാന്മാരായ അമ്പിയാക്കളെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നതാ. ആ ബറക്കത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെയാണ് തന്റെ നാഥനായ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഹബീബിനെ കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ സന്ദേശം അതാ. രണ്ട്, അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് രണ്ട് റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫജാഅനി ജിബ്രീൽ, ആ സമയത്തെന്റെ സവിധത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ എന്റെ സവിധത്തിലേക്ക് വന്നു. ജിബ്രീൽ വന്നുകൊണ്ട് ജിബ്രീലിന്റെ കയ്യിൽ ബിഇനാഇൻ മിൻ ഖംറ്, കള്ളിനാലുള്ളൊരു പാത്രമുണ്ട്, പാലിനാലുമുള്ള ഒരു പാത്രം. ജിബ്രീൽ കടന്നു വരിക, ജിബ്രീലിന്റെ ഒരു കയ്യിൽ കള്ള്, ഒരു കയ്യിൽ പാല്, ഇത് രണ്ടുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നു. റസൂൽ ഇതാക്ക് തെരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫഖ്തറുത്തു ലബന, ഞാൻ പാലിനെയാണ് തെരഞ്ഞെടുത്തത്. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഫിത്രത്തിനെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പരിശുദ്ധതയെ തെരഞ്ഞെടുത്തു. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി, നല്ല ശുദ്ധമായ പ്രകൃതിയെ നിങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. അപ്പോ എന്താണ്, നല്ല ഭക്ഷണം കഴിക്കാം. ഇത് തെരഞ്ഞെടുത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങാനും മദ്യമാണ് തെരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ സമുദായം മുഴുവൻ വഴിപേച്ച് പോയനെ, എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് പാലാണ് ഏറ്റവും നല്ല ഭക്ഷണം. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നമ്മുടെ ജീവിതം നന്നാകാൻ, നമ്മുടെ ജീവിതം ഹൈറാകാൻ, നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ നമുക്ക് ഹലാലായ നല്ല റിസ്ഖ്, നല്ല ഭക്ഷണം കഴിക്കുക. നമ്മുടെ മക്കൾ നന്നാകാൻ ഇതിനൊക്കെയുള്ള മാർഗം നല്ല ഭക്ഷണം കഴിക്കലാ. രണ്ടാമത്തെ സന്ദേശം അതാണ്. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിനെ മിഹ്റാജ് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം നെഞ്ച് പിളർത്തിയെടുക്കുന്നുണ്ട്, നെഞ്ച് പുറത്തേക്കെടുക്കുന്നുണ്ട്, അതിനെ സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്, കഴുകി ശുദ്ധീകരിക്കുന്നുണ്ട്. ഹൃദയം ശുദ്ധീകരിക്കുക. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാൻ തന്റെ പ്രവാചകരെ ഉദ്ദേശിക്കുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബിന്റെ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച്
അതിൽ നിന്നു ഒരു അവയവം പുറത്തേക്കെടുത്ത് കളഞ്ഞ് പരിശുദ്ധമാക്കി അള്ളാഹുവിന്റെ റസൂലിനെ ശ്രേഷ്ഠമാക്കി എന്നിട്ടാണ് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഹൃദയം ശുദ്ധീകരിക്കേണ്ടതാ. ഹൃദയം ശുദ്ധീകരിച്ചാൽ, ഹൃദയം ശുദ്ധമായാൽ, ഹൃദയത്തിൽ മാലിന്യമില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് ഉയരാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് അതാ. ഹൃദയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ മലക്കിനേക്കാൾ മുകളിലാകുമെന്നതാണ് അടുത്ത സന്ദേശം. അല്ലാഹുവിന്റെ റസൂലി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രേഷ്ഠത എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏഴാകാശങ്ങൾ ഓരോ പ്രവാചകന്മാരുടെയും അടുക്കലൂടെ കടന്നുപോയി, ഏഴാകാശങ്ങൾക്കപ്പുറം പോയി സിദ്റത്തുൽ മുൻതഹയും കടന്ന് പിന്നീട് പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഹത്താലി ബഹിരിൻ നൂരി ജിബ്രീലും വഖഫ ഫി ശത്തിഹി റുബ ഫവദ്ദവാഹത ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ അബ്ശിർ തുനാജി റബ്ബക ഖയ്യൂമ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ. ബഹ്റിന്നൂറിന്റെ സമീപമെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ റസൂലിനോട് പറയാ, നബിയേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം, എനിക്ക് പോകാൻ കഴിയില്ല. അങ്ങ് ഭയപ്പെടണ്ട, അങ്ങ് പ്രയാസപ്പെടണ്ട, അങ്ങ് വിഷമിക്കണ്ട, ഇനി ഇതിന്റെ മുകളിലോട്ട് ഇനി പോകാൻ എനിക്ക് കഴിയില്ല, എനിക്കതിന് അവകാശമില്ല എന്ന് പുണ്യനബി പറയുമ്പോ ഒരു മലക്ക് ഉയർന്നതിനേക്കാൾ അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യൻ ഉയര. അതാണ് മനുഷ്യൻ നന്നായാൽ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നതാ. അള്ളാഹുവിന്റെ ഹബീബ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജീവിതത്തിലൂടെ നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. മറ്റൊന്ന് നമുക്കൊക്കെ അറിയാം, ഇസ്റാ മിഅ്റാജ് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം, അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ സമ്മാനം, മിഅ്റാജ് നൽകിയ സമ്മാനം നിസ്കാരമാണ്. മറ്റേത് ഇബാദത്തുകളായാലും ആ ഇബാദത്തുകളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും, അള്ളാഹുവിൽ നിന്ന് വഹയ് നൽകും, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് കേൾപ്പിക്കുമെങ്കിൽ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു തന്റെ അടിമയെ തന്റെ സൗഹൃദത്തിലേക്ക് കൊണ്ടുപോയി നേരെ അള്ളാഹു നൽകിയ സമ്മാന നിസ്കാരം. ഈ ഒരു ഇബാദത്ത് നിസ്കാരം മാത്രമാണ്. ആ നിസ്കാരമാണ് മറ്റൊരു സന്ദേശം, അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നതാ. ഈ നിസ്കാരം 50 വഖത്ത് നൽകി മൂസാ നബി ഇടപെട്ടുകൊണ്ട് 5 വഖത്താക്കി, ചരിത്രമെല്ലാം നമുക്കറിയാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്നഹുന്ന ഖംസു സലവാത്തിൻ കുല്ല യൗം വലൈല ലികുല്ലി സലാത്തിൻ നശ്ര. 5 വഖത്ത് നിസ്കാരമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെയും നമുക്ക് ഓഫർ നൽകുക, ഈ 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ ഒരു വഖത്തിന് 10 വഖത്തിന്റെ ഇരട്ടി പ്രതിഫലം എന്ന രീതിയിൽ 5 വഖത്ത് നിസ്കരിച്ചാൽ 50 വഖത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ നൽകാം എന്ന് പറഞ്ഞ് 50 വഖത്ത് 5 വഖത്തായി ചുരുക്കി കൊടുക്കുക. എന്നാൽ അതിന്റെ ശ്രേഷ്ഠത കുറച്ചു കൊടുക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമയെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ച് സമാശ്വാസപ്പെടുത്തി എല്ലാം കാണിച്ചു കൊടുത്ത്, ലോകം മുഴുവൻ കാണിച്ചു കൊടുത്ത്, രാജാതിരാജനായ റബ്ബിനെ കാണിച്ചു കൊടുത്ത് സമാധാനം നൽകി തിരിച്ചു പോരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് കാണാം, നിസ്കാരം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളാകുന്ന നമ്മുടെ മിഅ്റാജ്. അള്ളാഹുമായി നമുക്ക് കാണാൻ, നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നിസ്കാരം പ്രത്യേകം അള്ളാഹു ഈ സമയം നിസ്കാരത്തിന്റെ വാർഷിക, ഓരോ റജബും വരുമ്പോ നിസ്കാരം അള്ളാഹു നൽകിയതിന്റെ വാർഷികം കടന്നു വരിക, നിസ്കാരം നിലനിർത്താൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, നിസ്കാരം നഷ്ടപ്പെടാതെ അതിനെ വേണ്ടതുപോലെ ഗൗനിക്കാതെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് അതിന് മൂല്യം നൽകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ.